हाई फ्रेंड्स वीडियो स्वागत इन वीडियो नाम रियलमी नार्सो 30 पर फोणे कुछ डीटेल क्यों अब ईर फोणे कुछ आदि नाम नोक एल अभिप्राय वैल्यू फॉर मणी आईटर फोन नमुक ऐसा प्रईस रेज वह 12,499 प्रईसी वाले यूसफुल अलग वाले वैल्यू फॉर मणी आईटर फोन नाम रियलमी नार्सो 30 अब प्रोसेसर क्यों നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി നൽകിയിട്ടുള്ള മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 12,500 അല്ലെങ്കിൽ 12,500 രൂപയ്ക്ക് ഹീലിയോ G95 പ്രോസസ്സറുകാണ്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ നമുക്കറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് കൂടെ തന്നെ അവർ നൽകിയിട്ടുള്ളത് 90 Hz റിഫ്രഷിംഗ് റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ഒക്കെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടുതലും റിയൽമിയുടെ ഈ ഒരു നാർസോ സീരീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗെയിമിംഗ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ യൂസിനും പറ്റും, പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 6.5 inches ഒരു IPS LCD ഡിസ്പ്ലേ, നമ്മൾ സാധാരണ റിയൽമിയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള 6.5 inches IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു റിയൽമിയുടെ നാർസോ 30 വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങൾ പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ഡോർ കണ്ടീഷനിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിഷൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ബ്ലറായിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു കുഴപ്പം നമുക്ക് അതിൽ അനുഭവപ്പെടില്ല. അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് നല്ലൊരു ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് വിസിബിലിറ്റീൻ്റെ കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓൾറൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് ഈ ഒരു ഒരുക്കിയിട്ടുള്ളത്. 48 MP ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP ട്രിപ്പിൾ ക്യാമറ. ബാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നമുക്ക് ഏകദേശം മെയിൻ സെൻസർ മനസ്സിലായാൽ മതിയാവും. അപ്പോൾ 48 MP ട്രിപ്പിൾ ക്യാം ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ഫ്രണ്ട് ക്യാമറ ഞാൻ പറഞ്ഞു ഓൾറെഡി 16 MP. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ഫോണാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്കാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ബോക്സിൽ 30 W ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിങ് നമ്മളെ 12,500 രൂപയ്ക്ക് ഏകദേശം നല്ലൊരു പ്രൈസിങ് റേഞ്ചിലുള്ള ഒരു ഫോണാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ ഒരു പൈസയ്ക്കുള്ളൊരു ഫോൺ തന്നെയാണ് നമ്മൾ ഈ ഒരു റിയൽമിയുടെ നാർസോ 30 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 12,500 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഹീലിയോ G95 അതുപോലെ തന്നെ 90 Hz റിഫ്രഷിംഗ് റേറ്റും 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 30 W ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ എന്തായാലും നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്കറിയാം വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു ഫോണെന്ന്. അപ്പം നമുക്ക് ഓൾറൗണ്ട് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വലിയൊരു കുറ്റമോ കാര്യങ്ങളും കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ ഈ ഒരു സാധാരണ ഉള്ള ഒരു സംഭവം തന്നെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. 12,500 രൂപയ്ക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഹെഡ്സും, അല്ലെങ്കിൽ 90 Hz ഇതും, അതുപോലെ പ്രോസസ്സറൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള 95 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല വാല്യൂ, അല്ലെങ്കിൽ 10-18,000 രൂപേൻ്റെ ഫോണൊക്കെ ഉള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇത്രയും ഫാക്ടേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾറൗണ്ടായിട്ട് നോക്കാനുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നല്ല അടിപൊളിയായിട്ടുള്ള വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് നമ്മളെ റിയൽമി നാർസോ 30. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 12,500 രൂപ, പിന്നെ പ്രൈസ് ഇങ്ങനെ നമുക്ക് അറിയാം പ്രൈസ് റേഞ്ച് പല ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടും ഷോപ്പ് റേറ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഷോപ്പിൽ പിന്നെ നമുക്കറിയാം പ്രൈസൊക്കെ നമ്മൾ ഈ ഒരു സീസൺ അനുസരിച്ച് മാറും. അപ്പം നമ്മൾ ഈ ഒരു ഫിക്സഡ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം റേറ്റാണ് ഞാൻ പറയുന്നത്, 12,500 രൂപ. അതിൽ കുറയാനും കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം വിശദീകരിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം നമ്മൾ എല്ലാ പോയിൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഏതെങ്കിലും ഫോണിനെ പറ്റി അറിയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലൊന്നും പറഞ്ഞിരിക്കാതെ തന്നെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം.